हेलो फ्रेंड्स, എല്ലാവർക്കും നമ്മുടെ സോസ് ഓഫ് ഫ്ലേവേഴ്സിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ചേമ്പ് വെച്ചിട്ടൊരു കാളൻ തയ്യാറാക്കിയെടുക്കാം കേട്ടോ. ഇത്തവണ ഞാൻ ഷോപ്പിങ്ങിന് പോയ സമയത്ത് ചെറിയ കറി വെക്കണ ചേമ്പ് കിട്ടി. എപ്പോഴൊന്നും ഇവിടെ ഞാൻ കാണാറില്ല ഇത്. അപ്പോൾ ഇത് കണ്ടപ്പോൾ കുറച്ച് വാങ്ങിച്ചു. ഇവിടെ ഞാൻ ഒരു 500 to 600 grams ചേമ്പാണ് എടുത്തിട്ടുള്ളത്. ഒരു 8-9 പീസൊക്കെ വരും കേട്ടോ. ഇത് നമ്മൾക്ക് നന്നായിട്ട് വെള്ളത്തിൽ തിളപ്പിച്ചിട്ട് ഉള്ളിയൊക്കെ കളഞ്ഞെടുക്കണം. ഇവിടെ ഞാൻ 12 മുതൽ 14 വരെ ചെറിയുള്ളി എടുത്തിട്ടുണ്ട്. 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് അതിൽ മാറ്റങ്ങൾ വരുത്താം കേട്ടോ. പിന്നെ 2 തണ്ട് കറിവേപ്പില, നല്ല ഫ്രഷ് ആയിട്ടുള്ളത്. ഒരു വലിയ കഷ്ണം ഇഞ്ചി, ആവശ്യത്തിന് ഉപ്പ്. ഞാനിവിടെ കല്ലുപ്പാണ് ഉപയോഗിക്കുന്നത്. പൊടിയുപ്പാണെങ്കിലും കുഴപ്പമില്ല കേട്ടോ. പിന്നെ കാശ്മീരി മുളകുപൊടി, മഞ്ഞൾപ്പൊടി, കടുക്, ജീരകം, ആവശ്യത്തിന് ഉലുവ, കുരുമുളക്, വച്ചൽ മുളക്, ജീരകപ്പൊടി, ആവശ്യത്തിന് തേങ്ങ, നല്ല കട്ടയായിട്ടുള്ള തൈര്, ആവശ്യത്തിന് വെളിച്ചെണ്ണ. ഇനി നമ്മൾക്ക് ഈ ചേമ്പൊന്ന് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി തൊലി കളഞ്ഞിട്ട് വരാം. ഒരു സോസ് പാൻ എടുക്കുക. അതിൽ ആവശ്യത്തിന് വെള്ളമൊഴിച്ചിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചേമ്പ് കൂടെ അതിലോട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. ചേമ്പിൻ്റെ തൊലിയൊക്കെ ഒന്ന് സോഫ്റ്റ് ആയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം. എന്നിട്ട് 1 by 1 അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞെടുക്കാം. ഇതിലും കുഞ്ഞ് ചേമ്പാണെങ്കിൽ വെക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇവിടെ ഞാനൊരു മീഡിയം സൈസ് ആയതുകൊണ്ട് 2 പീസ് ആക്കുന്നുണ്ട് ഓരോ ചേമ്പും. ചേമ്പിൻ്റെ സൈസിനനുസരിച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടത്തിന് മാറ്റാം. ഇവിടെ നമ്മുടെ ചേമ്പൊക്കെ നന്നായിട്ട് തൊലി കളഞ്ഞു വെച്ചിട്ടുണ്ട്. നമ്മൾ ആദ്യം അതൊന്ന് തിളപ്പിച്ചത് കൊണ്ട്, തൊലി സോഫ്റ്റ് ആയതുകൊണ്ടാണ് ഇത്ര എളുപ്പത്തിൽ നമുക്കത് കളയാൻ പറ്റിയത്. ഇനി നമ്മൾക്ക് ഇത് നമ്മുടെ ആവശ്യത്തിനുള്ള സൈസിലോട്ട് മുറിച്ചെടുക്കാം. കറിയിലോട്ട് വേണ്ട തേങ്ങ അരച്ചെടുക്കാം. ഞാനിവിടെ 1/2 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. അതിലോട്ട് 1 teaspoon നല്ല ജീരകം കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ജീരകം ഇഷ്ടമില്ലാത്തവർക്ക് അത് അവോയ്ഡ് ചെയ്യാം. അതിലോട്ട് 2-3 കുരുമുളക് കൂടി ഇട്ട് കൊടുത്തിട്ട് ആവശ്യത്തിന് തൈര് ചേർത്തിട്ട് ഇത് നന്നായിട്ട് അരച്ചെടുക്കാം. ഇവിടെ നമ്മുടെ ചേമ്പും അരപ്പും റെഡി ആയി വന്നിട്ടുണ്ട്. ഇനി നമ്മൾക്കിത് കുക്ക് ചെയ്തെടുക്കാം. അടികട്ടിയുള്ളൊരു മൺചട്ടി എടുക്കാം. അതൊന്ന് ചൂടായി വരുന്ന സമയത്ത് 1 tablespoon വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് 1/2 teaspoon ഉലുവ, 4-5 കുരുമുളക് കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലൊരു സ്മെൽ വരുന്ന സമയത്ത് നമുക്ക് 4-5 ചെറിയുള്ളി ചെറുതായിട്ട് അരിഞ്ഞത് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് അതൊന്ന് സോഫ്റ്റ് ആവുന്ന വരെ ഇളക്കി കൊടുക്കാം. അതിലോട്ട് 1 teaspoon ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞതും 5 പച്ചമുളകും 1 തണ്ട് കറിവേപ്പില കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. പച്ചമണം മാറുന്ന സമയത്ത് 1/2 teaspoon മുളക് പൊടി, 1/2 teaspoon മഞ്ഞൾപ്പൊടി കൂടി ഇട്ടിട്ട് ഇളക്കി കൊടുക്കാം. അതിലോട്ട് 1 teaspoon കല്ലുപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഒന്ന് ഇളക്കിയതിന് ശേഷം ചേമ്പ് വേവാൻ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിലോട്ട് നമ്മൾക്ക് ചേമ്പ് കൂടെ ഇട്ടിട്ട് വേവിച്ചെടുക്കാം. ചേമ്പ് ഇങ്ങനെ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് സമയമെടുക്കും. എനിക്കിവിടെ 35 to 40 minutes വരെ എടുത്തിട്ടുണ്ട് വേവിച്ച് കിട്ടാൻ വേണ്ടിയിട്ട്. സമയം പ്രശ്നമായിട്ടുള്ള ആളുകൾക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പ് കൂടെ ഇട്ടിട്ട് കുക്കറിൽ ചേമ്പ് വേവിച്ചെടുക്കാം. എന്നതിൻ്റെ ശേഷം ഈ ചട്ടിയിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ചേമ്പ് 90% കുക്കായി വന്നതിൻ്റെ ശേഷം നമുക്കതിലോട്ട് നമ്മൾ അരച്ച് വെച്ച തേങ്ങ ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ടൊന്ന് ഇളക്കാം. ഒന്ന് തിളയ്ക്കാൻ വിടാം. ചെറുതായിട്ട് തിളച്ച് വരുന്ന സമയത്ത് നമുക്കിതിലോട്ടുള്ള ചേമ്പൊക്കെ നന്നായിട്ടൊരു സ്പൂൺ വെച്ചിട്ട് ഉടച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ കറിക്ക് കുറച്ച് കൊഴുപ്പ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചേമ്പ് ഉടച്ചു കൊടുക്കുന്നത്. കറി പാകമായി വരുന്ന സമയത്ത് നമുക്കതിലോട്ട് 1/2 കപ്പ് തൈര് നന്നായിട്ട് ബീറ്റ് ചെയ്തതിന് ശേഷം ഒഴിച്ചു കൊടുക്കാം. ഫ്ലെയിം അതോടൊപ്പം ഓഫ് ചെയ്യണം, അല്ലെങ്കിൽ നമ്മുടെ തൈര് ചൂടുകൊണ്ട് പിരിഞ്ഞു പോകും. ഇവിടെ നമ്മുടെ ചേമ്പ് കറി റെഡിയായി വന്നിട്ടുണ്ട്. എല്ലാ വീഡിയോസിലും പറയുന്ന പോലെ നിങ്ങൾക്ക് ആവശ്യത്തിനനുസരിച്ചിട്ട് ഉപ്പിൻ്റെ അളവ് കുറയ്ക്കാവുന്നതും കൂട്ടാവുന്നതുമാണ്. അതുപോലെ കറിക്ക് കൂടുതൽ പുളി ആവശ്യമാണെങ്കിൽ അതിനനുസരിച്ചിട്ട് തൈര് ആഡ് ചെയ്യാവുന്നതാണ്. എരിവ് കൂടുതൽ വേണമെങ്കിൽ മുളക് പൊടിക്ക് പകരം പച്ചമുളകിൻ്റെ എണ്ണം കൂട്ടാവുന്നതാണ്. ഇനി നമുക്ക് കറി ഒന്ന് താളിച്ചെടുക്കാം. പാൻ ചൂടാവുന്ന സമയത്ത് അതിലോട്ട് 1 tablespoon വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. 1/2 teaspoon കടുക്, 1/2 teaspoon ഉലുവ, 1 tablespoon ചെറിയുള്ളി അരിഞ്ഞത്, 1/2 teaspoon ജീരകപ്പൊടി, 1 തണ്ട് കറിവേപ്പില, 2 വറ്റൽമുളക് മുറിച്ചിട്ട് കൊടുക്കാം.
നന്നായിട്ടൊന്ന് ഇളക്കി ചെറുതായിട്ട് ഉള്ളി ഒന്ന് ഗോൾഡൻ കളർ ആവാൻ തുടങ്ങുന്ന സമയത്ത് നമുക്കതെടുത്തിട്ട് നമ്മുടെ കറിയിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് നിങ്ങൾക്കിത് കഴിക്കാവുന്നതാണ്. ഇത് വളരെ ഈസി ആയിട്ടുള്ള റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സ് വഴി ഞങ്ങളെ അറിയിക്കുക. ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം. ഇനിയും പുതിയ വീഡിയോസായിട്ട് വരുന്നവരെ ടാറ്റാ ബൈ ബൈ.